ഹൈ ഫ്രണ്ട്സ്, സുമേഷ്മാർ എല്ലാവർക്കും ഫുഡ് ആൻഡ് ബോൾ മറ്റിലേക്ക് സ്വാഗതം. ഡ്യൂറാൻഡ് കപ്പിൻ്റെ ഒരു സ്ക്വാഡ് അനൗൺസ്മെൻറ്റ് കഴിഞ്ഞ ദിവസമാണ് വന്നത്. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാനായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഓൾറെഡി നമ്മൾ ഫോറിൻ, അതായത് യു എയിലേക്ക് പോയിട്ടുള്ള സ്ക്വാഡിൻ്റെ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞു. പക്ഷേ പ്രീ സീസൺ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ഇതിനോടകം തന്നെ അറിഞ്ഞിട്ടുണ്ടാകും. എന്നാലും ഡ്യൂറാൻഡ് കപ്പിൽ ഉറപ്പായും കളിക്കും. ആദ്യത്തെ മത്സരം നാളെ ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കാനായിട്ട് പോകുന്നത്. ഏതായാലും ഈ ഒരു സ്കോഡിലേക്ക് വരുമ്പോൾ ഇപ്പം റിസർവ് സ്കോഡാണ് കളിക്കുന്നത്. റിസർവ് സ്കോഡ് നമുക്കറിയാം ഈ സീസണിൽ ഒരുപാട് ഗെയിം ടൈം കിട്ടിയിട്ടുള്ള ഒരു ടീമാണ്. കെ പി എൽ ആണെങ്കിലും ഡെവലപ്മെൻ്റൽ ലീഗ് ആണെങ്കിലും അതിനുശേഷം യു കെ പോയി നെക്സ്റ്റ് ജെൻ കപ്പ് കളിച്ചാണെങ്കിലും അതിനകത്തുണ്ടായിരുന്ന ചില പ്രധാനപ്പെട്ട താരങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. അവരിപ്പം മെയിൻ ടീമിനോടൊപ്പം തന്നെ ട്രെയിനിങ്, അതായത് പ്രീ സീസണൊക്കെ ഭാഗമായിട്ട് പോയിട്ടുണ്ട്. എങ്കിലും ഈ ഒരു ടീമിലിപ്പം സച്ചിൻ സുരേഷ് ഒരു പ്രധാനപ്പെട്ട സാന്നിധ്യമായിട്ട് വരുന്നുണ്ട്. സച്ചിൻ സുരേഷിനെ ഈ ഒരു ഡ്യൂറാൻഡ് കപ്പിൽ ഉൾപ്പെടുത്തിയൊരു നല്ല തീരുമാനമായിട്ടാണ് തോന്നുന്നത്. കാരണം അദ്ദേഹം ഇപ്പോൾ റിസർവ് ടീമിലായിട്ട് ഒരുപാട് മത്സരങ്ങൾ കളിക്കുന്നു. അദ്ദേഹത്തിന് ഇവിടെ കൂടി ഒരു 4 മത്സരങ്ങൾ ടെസ്റ്റ് കളിക്കാനുള്ളൊരു ഗെയിം ടൈം കിട്ടാനുള്ളൊരു സാഹചര്യമാണ് വരുന്നത്. ഇപ്പം അവിടെ പ്രീ സീസൺ ക്യാമ്പിലും പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഗെയിം ടൈം എന്ന് പറയുന്നൊരു കാര്യം ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ഗോൾ കീപ്പർ എന്ന നിലയിൽ ഈ ഒരു ടീമിൽ ഉൾപ്പെടുത്തിയത് തീർച്ചയായിട്ടും ഒരു നല്ല തീരുമാനമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഡിഫൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഡെവലപ്മെൻ്റൽ ലീഗിലും അല്ലെങ്കിൽ കെ പി എല്ലിലോ യു കെ പോയി നെക്സ്റ്റ് ജെൻ കപ്പിലോ ഒക്കെ ആയിട്ട് ഇപ്പം ബിജോയും അതുപോലെ ഹോമിപ്പാം പോലെയുള്ള താരങ്ങളുടെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ ഈ താരങ്ങളൊന്നും ഇല്ല, അവരെല്ലാം മെയിൻ ടീമിനോടൊപ്പമാണ്. അപ്പം തേജസ് കൃഷ്ണ ആയിരിക്കണം സെൻറ്റർ ബാക്കിലെ ഒരു ക്രൂഷ്യൽ പ്ലെയറായിട്ട് വരിക എന്നുള്ളതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അതിനോടൊപ്പം ഏത് താരം ഷെർണായിരിക്കുമോ അങ്ങനെ അതും നമുക്ക് പ്രതീക്ഷയോടുകൂടി നോക്കി കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി വിങ് ബാക്കിലേക്ക് വരുമ്പോൾ ഇപ്പം അരിത്രദാസ് ഉണ്ട്, അതിനോടൊപ്പം ബാസിത്ത് എന്ന് പറയുന്ന താരമുണ്ട്, ഒപ്പം ഇപ്പോൾ ഷെഹീഫ് എന്ന് പറയുന്നൊരു താരം കൂടി ഒരു ആഡീഷൻ നടക്കുകയാണ്. ഇപ്പം സന്തോഷ് ട്രോഫി ടീമിനോടൊപ്പം ഉണ്ടായിട്ട് അങ്ങനെ ഒരു വിൻ ചെയ്തിട്ടുള്ള ടീമിലെ ലെഫ്റ്റ് ബാക്ക് പ്ലെയർ ആയിരുന്നു അദ്ദേഹത്തെ സൈൻ ചെയ്തിരുന്നു. പക്ഷേ അദ്ദേഹം മത്സരം കളിച്ചില്ല, ഇഞ്ചുറി കാരണങ്ങളൊക്കെയാണ്. അദ്ദേഹം ഒരു വെർസറ്റൈലിറ്റി കൂടി ഉണ്ട് എന്നുള്ളതാണ്, അതായത് സെൻട്രൽ ബാക്കിലും കളിക്കാനൊരു മികവുള്ള താരമാണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പം അത് ഒരു തീർച്ചയായിട്ടും ഒരു നല്ല അഡീഷൻ തന്നെയാണ്. ഇനി മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ അസർ എന്ന് പറയുന്ന താരം ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ്. ഈ ഒരു കഴിഞ്ഞ സീസണിലെ ഒരു കണ്ടെത്തൽ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. ഒരുപാട് ഗെയിം ടൈമൊക്കെ താരത്തിന് കിട്ടിയിരുന്നു. ഡിഫൻസീവ് മിഡ്ഫീൽഡ് റോളിൽ നന്നായിട്ട് അദ്ദേഹത്തിന് കളിക്കാൻ സാധിച്ചിരുന്നു. അതിനോടൊപ്പം തന്നെ ഇപ്പം വിപിൻ മോഹനൻ അണ്ടർ 20 ടീമിൻ്റെയും ആരോസിൻ്റെയും ഭാഗമായിട്ടിരുന്നൊരു താരമാണ്. അതുപോലെ എബിൻ ദാസ് വളരെ യങ് ആയിട്ടുള്ളൊരു ഒരു ഒരു പ്ലെയറാണ്. ഗൗരവ് എന്ന് പറയുന്ന ഗോവൻ താരം, അദ്ദേഹത്തിന് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ്. അപ്പം ഇത് മിഡ്ഫീൽഡ് തീർച്ചയായിട്ടും റിച്ച് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഒരുപാട് ഏറ്റവും മിക ഈ ഒരു ഡ്യൂറാൻഡ് കപ്പിലെ സ്കോഡിലെ ഏറ്റവും മികച്ചൊരു മേഖല മിഡ്ഫീൽഡാണെന്ന് പറയാം. എങ്കിൽ ഇനി വിങ്ങേഴ്സ് ആൻഡ് ഫോർവേഡ്സിലേക്ക് വരുമ്പോൾ ഇപ്പം അജിസലുണ്ട്, അതുപോലെ ഐമൻ, ശുഭഘോഷ്, റോഷൻ ജിജി എന്നിവരാണ് ഒരു സുപ്രധാന താരങ്ങൾ. എനിക്ക് തോന്നുന്നത് ചിലപ്പം ഒരു ഗോൾ സ്കോർ ചെയ്യുന്നൊരു പരിപാടിയിലേക്ക് വരുമ്പോൾ അത് ലാക്ക് ചെയ്യും, ഒരു ഗോൾ കൺവേർഷൻ കാര്യത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു റിസർവ് സ്കോഡിൽ ഒരു പ്രശ്നം അതായിരുന്നു എന്നുള്ളതാണ്. നമുക്ക് ഡെവലപ്മെൻറ്റൽ സ്കോഡിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും മിസ് ചെയ്തിരുന്നൊരു ഫാക്ടർ അതായിരുന്നു. പക്ഷേ സ്കോർ ചെയ്യുന്ന താരങ്ങളാണ്. ഇപ്പം വിൻസി ഓൾറെഡി ടീം വിട്ടുപോയി, നിഹാൽ ആൻഡ് എം എസ് ശ്രീകുട്ടൻ എന്നീ താരങ്ങളും സ്കോർ ചെയ്യുന്ന പ്ലെയേഴ്സായിരുന്നു. പക്ഷേ അവരിപ്പം സീനിയർ ടീമിനോടൊപ്പമാണുള്ളത്. അപ്പം ഇവിടുന്ന് ആര് സ്കോർ ചെയ്യും എന്നുള്ളതൊരു ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നു. എങ്കിലും ശുഭഘോഷിൻ്റെ ഒരു അഡീഷൻ വന്ന് അദ്ദേഹം ഒരു നല്ല ഒരു ഗോൾ സ്കോററാണ്. അപ്പം ശുഭഘോഷിന് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹം ആ ഒരു ഗോളി സ്കോറിംഗ് ഒരു പ്രശ്നങ്ങൾ മറികടക്കുമെന്നുള്ളതാണ്. ഇപ്പം ഐമൻ്റെ കാര്യം എടുത്താലും ഐമൻ ഒരു വർക്ക് ലോഡ് എടുക്കുന്ന പ്ലെയറാണെങ്കിലും സ്കോറിങ്ങിലേക്ക് വരുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ട്. അതും നമുക്ക് ഈ ഒരു ടീമിലേക്ക് നോക്കുമ്പോൾ ഗോൾ കീപ്പിംഗ് പൊസിഷനിൽ ഇപ്പോൾ സച്ചിൻ സുരേഷിൻ്റെ സാന്നിധ്യം ഞാൻ എന്താണെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട്. മിഡ്ഫീൽഡിൽ തേജസ് കൃഷ്ണയ്ക്കൊപ്പം കൂടുതൽ മത്സരങ്ങൾക്ക് സാധ്യത ഷെറിനാണ്. ആൻഡ് റൈറ്റ് ബാക്ക് എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്ക് വരുമ്പോൾ ബാസത്ത്, ലെഫ്റ്റിൽ അരിത്ര ഓർ ഷെഹീഫ്, ഇതിൽ ഏത് താരം വേണമെങ്കിലും വരാം. മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഗൗരവിൻ്റെ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നുണ്ട്, ആൻഡ് വിപിൻ മോഹനൻ. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ അസറിന് ചില മത്സരങ്ങളിൽ ഈ ഒരു കോമ്പറ്റീഷൻ ഉറപ്പായി ഇവർക്ക് കൊടുക്കേണ്ടി വരും. പിന്നെ എബിനായിരിക്കും ഒരു സാധ്യത, ഒരു പൊട്ടൻഷ്യൽ 11 നോക്കുകയാണെങ്കിൽ സാധ്യത ഉള്ളത്. ഇനി മുന്നേറ്റത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഐമൻ ഒരു ലെഫ്റ്റ് വിങ് റോളിൽ നെക്സ്റ്റ് ജെൻ കപ്പിലൊക്കെ നല്ല പെർഫോമൻസ് നടത്തിയിരുന്നു. അതുപോലെ റോഷൻ ജിജി വരും, ഒരു ശുഭഘോഷായിരിക്കും മേ ബി ഒരു നമ്പർ 9 റോളിൽ കൂടുതലായിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. സോ ദാറ്റ്സ് ഇറ്റ്. ഇപ്പം വീഡിയോ അവസാനിക്കുകയാണ്. ഏതായാലും നിങ്ങളുടെ ഒപ്പം ഉറപ്പായും കോമ്പസ് വിഷമയിലേക്ക് ചാൻസ് സബ്സ്ക്രൈബ് ചെയ്യാൻ സനിയാണ്.